നമസ്കാരം. പതിവുകളൊന്നും തെറ്റിക്കാതെ താലിബാൻ വിഷയത്തിലും ഇസ്ലാം പ്രീണനം പുറത്തെടുത്ത് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ് CPIM. എല്ലാ ഉത്തരവാദിത്വവും അമേരിക്കയുടെ തലയിൽ കൊണ്ടുവച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രസ്താവനയിലൂടെ തടിയൂരുകയാണ് ചെയ്തത്. പതിവ് പോലെ തന്നെ ഇസ്ലാമിനെ കുളിപ്പിച്ച് വെളുപ്പിക്കുന്ന ശൈലി തന്നെയാണ് ഇത്തവണയും ഇവർ പുറത്തെടുത്തിരിക്കുന്നത്. CPIMന്റെ ആ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ എന്നിവർ പുറത്തിറക്കുന്ന സംയുക്ത പ്രസ്താവന അഫ്ഗാനിസ്ഥാൻ സാഹചര്യത്തെക്കുറിച്ച്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. അന്നത്തെ താലിബാൻ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതിന് 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അഷ്റഫ് ഗനിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരിൻ്റെയും ദേശീയ സൈന്യത്തിൻ്റെയും തകർച്ച അമേരിക്കയുടെയും അവരുടെ നാറ്റോ സഖ്യകക്ഷികളുടെയും നിയന്ത്രണത്തിൽ സ്ഥാപിച്ച അഫ്ഗാൻ ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാണിച്ചിരിക്കുന്നു. ഇന്ത്യൻ സർക്കാരിൻ്റെ അഫ്ഗാൻ നയം അന്ധമായി അമേരിക്കയെ പിന്തുടരുക എന്നതായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യ ഈ മേഖലയിൽ ഒറ്റപ്പെടുകയും നിലവിൽ വളരെ കുറച്ച് നയതന്ത്ര വഴികൾ മാത്രമുള്ള സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. 1990കളിലെ ആദ്യകാല താലിബാൻ സർക്കാർ അവരുടെ തീവ്ര മൗലികവാദ സമീപനം കൊണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അടിച്ചമർത്തപ്പെട്ട വംശീയ ന്യൂനപക്ഷങ്ങൾക്കും വിനാശകരമായ കാലത്തെയാണ് അടയാളപ്പെടുത്തിയത്. താലിബാൻ നിയന്ത്രിക്കുന്ന പുതിയ സംവിധാനം സ്ത്രീകളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങളും അധികാരങ്ങളും അംഗീകരിക്കേണ്ടത് അനിവാര്യതയാണ്. അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽഗ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളുടെ അഭയകേന്ദ്രമാകരുതെന്ന അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ആശങ്ക 16 ഓഗസ്റ്റിന് അഫ്ഗാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൻ്റെ അടിയന്തരയോഗം കൂട്ടായി പ്രഖ്യാപിക്കുകയുണ്ടായി. അഫ്ഗാനിൽ സ്ഥിരതയുള്ള സർക്കാരും സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതവും സമാധാനപൂർണവുമായ ജീവിതവും ഉറപ്പുവരുത്താൻ ഇന്ത്യ പ്രധാന പ്രാദേശിക ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കണം. അതോടൊപ്പം അഫ്ഗാനിൽ ഉടൻ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറപ്പെടുവിച്ച പ്രസ്താവന. താലിബാനെക്കുറിച്ചോ താലിബാൻ നിർമ്മിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ചോ മതരാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരക്ഷരം പോലും ഈ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിനെ പ്രീണിപ്പിക്കുക, കിടന്നുരളുക, കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് നക്കിത്തുടയ്ക്കുക, കേരള CPIM ഇത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ത്യ പ്രാദേശിക ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കണം. പിന്നെ താലിബാൻ സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം ഫ്രീഡം കൊടുത്താൽ അംഗീകരിക്കാമെന്ന തരത്തിലുള്ള വാചകങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പേരിനൊരു പുരോഗമനവും ഈ പ്രസ്താവനയിൽ ചേർത്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തഴുകൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ. കേരളത്തിൽ ഇസ്ലാം തീവ്രവാദം നാൾക്കുനാൾ ശക്തി പ്രാപിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോൾ ഇതോടെ വളരെയധികം വ്യക്തമാവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.